ورحمة الله وبركاته. പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ പോലെയാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والسلام على سيدنا ونبينا وحبيبنا ومنجينا ومرشدنا وهدينا وقرة أعيننا وثمرة فؤادنا محمد صلى الله عليه وسلم وعلى آله وصحابه واتباعه وذرياته أجمعين. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي يدركني يا رسول الله خذ بأيدينا خلت حيلتنا أدركنا مرادنا يا حبيب الله. قال سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. صدق الله صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا وقائدنا وأسوتنا وقدوتنا محمد صلى الله عليه وسلم من قرأ حرفا من كتاب الله فله به حسنة والحسنة بعشر أمثالها
لا أقول ألف لام ميم حرف ولكن ألف حرف ولام حرف وميم حرف. صدق رسول الله. زمانے میں معزز تھے مسلمان ہو کر زمانے میں معزز تھے مسلمان ہو کر اور تم خوار ہوئے تم تاریخ قرآن ہو کر. يا صاحب البغداد كل حامري يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري يا مطلب الحاجات حاجة سنجري. واعلموا أمة سيدنا ومولانا محمد مدير سنهد رأيت الله آدرني يوم بهما نرمايا پندد سرشتر അനുഗ്രഹീതമായ ഈ സദസ്സിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ ഈ പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലെയും കാരണവന്മാരെ ദീനി സ്നേഹികളെ യുവാക്കളെ പരിശുദ്ധ ദീനിന്റെ കാവൽ ഭടന്മാരായ ചെറുപ്പക്കാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷദായകമായ ആനന്ദ തുന്തിലമായ വളരെ പ്രൗഢമായ ഒരു ചടങ്ങിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ലു കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, നമ്മുടെ പറയലും നമ്മുടെ കേൾക്കലും നമ്മുടെ തിരിയലും എല്ലാം അല്ലാഹു വലിയ പ്രതിഫലമുള്ള അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, അങ്ങനെ പലരും ആരുടെ മണ്ണിലാണ്, അവരുടെ എല്ലാം കബറിടം അല്ലാഹു സ്വർഗ്ഗബന്ധപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും അവന്റെ സുഖലോക സ്വർഗത്തിലെ സന്തോഷത്തോടെ റാഹത്തോടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും, നമ്മുടെ ബന്ധുക്കളെയും, നമ്മോട് ബന്ധപ്പെട്ടവരെയും വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അപാരവും അപരിമയവുമായ അനുഗ്രഹത്താൽ പ്രൗഢമായ ഈ ചടങ്ങിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാൻ ഇതിന് സാധിച്ചിരിക്കുകയാണ്. അതിന് അവസരം നൽകിയ സർവാധിനാഥനായ അല്ലാഹുവിന്റെ 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽഫമറ. അതോടൊപ്പം ഈ പരിപാടിയിലേക്ക് വിനീതനെ ക്ഷണിച്ച ഇതിന്റെ സംഘാടക സമിതി ഭാരവാഹികൾ, വിശിഷ്യ എന്റെ അഭ്യുദയകാംക്ഷയും എന്റെ ഗുണകാംക്ഷയും ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ബഹുമാന്യനായ മുഹമ്മദ് രാമന്തളി സാഹിബ് ഉസ്താദ് അവർകൾ, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ ഇതിന്റെ എല്ലാവിധ നന്മക്കും വേണ്ടി അഹോരാത്രം അവിശ്രമ പരിശ്രമം നടത്തുന്ന ധാരിണി ഫൈലി തുടങ്ങിയ ഒട്ടനവധി പണ്ഡിത ശ്രേഷ്ഠർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയും നമ്മെ എല്ലാവരെയും ഖൈറിന്റെ ഹലകാരിൽ പെടുത്തുകയും ഇരുവീട്ടിലും നമുക്ക് അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നുകൂടി ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബഹുമാന്യരായ മോമിനീങ്ങളെ, വളരെ പ്രൗഢമായ ഈ ചടങ്ങിന് ചെറിയ തോതിൽ ഒരു അഭംഗി വരുത്തുന്ന രീതിയിൽ കുറെ കസേരകളുടെ വിടവ് കാണുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല സദസ്സാണ്, പക്ഷെ ചെറിയൊരു ഭംഗിക്കുറവ് ഉണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഉണ്ട്. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ സദസ്സാണ്. ഒന്നുകിൽ ആ കസേരകൾ എടുത്തു മാറ്റിയാലും കുഴപ്പമില്ല അല്ലോ. എനിക്കും കൂടി നമ്മളോട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്ന് തോന്നുന്നു. അപ്പൊ ഒന്നുകിൽ ആ കസേരകൾ എടുത്തു മാറ്റിയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പിറകിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, അദ്ദേഹം എന്താണ് ഇപ്പൊ പറയുന്നത്, നമുക്കൊന്ന് നോക്കണമല്ലോ.
ശൈലിയൊക്കെ നല്ല ഉഷാറാണെങ്കിൽ നമുക്ക് മെല്ലെ ഒന്ന് ഇരുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് സലാമത്താക്കാന്ന് വിചാരിച്ച് കുറെ ആളുകൾ ഇങ്ങനെ റോഡിന്റെ ഒക്കിലൊക്കെ ആയി നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ അൽഹംദുലില്ലാഹ് വളരെ ധന്യമായി സദസ്സിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇൻഷാഅള്ളാ അവിടെ നിന്ന് പോകുന്നത് പോലെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം, അതിനും കുഴപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനീതമായി വിനയ പരിസരം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഈ സദസ്സിൽ വന്നിരിക്കുക. ഈ സദസ്സിന്റെ ഹുർമത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ബർക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ആ പിറകിലിരിക്കുന്ന ആളുകളൊന്നും ഒന്ന് മുമ്പിലുള്ള കസേരകൾ ആ വിടവുകളൊന്ന് നികത്തിയാൽ നമ്മുടെ സദസ് വലിയ ഭംഗിയുള്ള സദസ്സാകും. കുറെ ദൂരെ ഏതായാലും നമ്മൾ ഈ സദസ്സിലിരിക്കുകയാണല്ലോ, അപ്പൊ കുറെ ദൂരെ പോയിരുന്ന് എന്തിനാണൊരു മാനസികമായ ഒരു അകൽച്ച നമ്മൾ ഉണ്ടാക്കുന്നത്? ഒരു മാനസികമായ ഒരു അടുപ്പം തന്നെ നമ്മൾ ഇരുന്നോട്ടെ. അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വളരെ നല്ല ആളുകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു നന്മ എപ്പോഴും നമ്മളെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരുപാട് ദൂരെ നിൽക്കുന്ന ഒരു കിലോമീറ്റർ ഏകദേശം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് അരികിൽ വന്നിരുന്നാൽ ഇൻഷാ അല്ലാഹ് ചില വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നമുക്ക് സന്തോഷത്തോടെ റാഹത്തോടെ ദുആ ചെയ്ത് പിരിയാം. നിങ്ങളെ മടുപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കൂല എന്ന് ഞാൻ ആദ്യമേ വാക്കി തരികയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സദസ് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വളരെ വളരെ നല്ല ഒരു തുടക്കം അതിവന്ദരായ സയ്യിദവർഗൾ, അതുപോലെ നമ്മുടെയൊക്കെ ആവേശമായ മഹാനായ ഹമീദ് ഫൈദി ഉസ്താദ് തുടങ്ങിയ ആളുകളൊക്കെ ഈ മഹത്തായ സദസ്സിനെ അഭിസംബോധനം ചെയ്തു. അൽഹംദുലില്ലാഹ് നല്ലൊരു തുടക്കമാണ്. കേരളക്കരയിൽ ഹമീദ് ഫൈദി ഉസ്താദ് പറഞ്ഞതുപോലെ ഒട്ടനവധി മഹൽ സ്ഥാപനങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ഹിഫ്ള് പഠിക്കാൻ അവർക്ക് പഠിക്കാനുള്ള ഒരു സംവിധാനം അത് കേരളക്കരയിൽ കാര്യമായ തോതിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. ആൺകുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് ഹിഫ്ള് പഠിക്കാനും അതുപോലെ അവർക്ക് മറ്റുള്ള പഠനങ്ങൾ നടത്താനും ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം പാറശാല വരെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. ഓരോ ജില്ലകളിലും ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ആൺകുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുണ്ട്. എന്നാൽ പെൺകുട്ടികൾക്ക് ഹിഫ്ള് പഠിക്കാനുള്ള സംവിധാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വിരളമായ ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി അരയും അതുപോലെ കച്ചയും മുറുക്കി ഇറങ്ങിയിട്ടുള്ള അഭിമന്യരായ പണ്ഡിത ശ്രേഷ്ഠർ ദാരിമി അതുപോലെ ഫൈലി തുടങ്ങിയ പണ്ഡിതരും ബഹുമാന്യനായ സുഹൃത്ത് മുഹമ്മദ് രാമന്തളി ഉസ്താദും അതുപോലെ അദ്ദേഹത്തിന്റെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഒരുപാട് നല്ല മനുഷ്യരും, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത് ഒരു വലിയ ഫലാർഹമായ ഒരു കാര്യത്തിനാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. സന്തോഷം തോന്നുകയാണ്, വളരെ വലിയ ഒരു സന്തോഷം തോന്നുകയാണ്. കാസർഗോഡ് ജില്ലയിൽ എന്റെ നാടിന്റെ പരിസരത്ത് തൊട്ടപ്പുറത്തൊരു സ്ഥാപനമുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവരുടെ കൈകളിലാണ്. അതിനായ മുഹമ്മദ് രാമന്തളി ഉസ്താദിനെ അറിയാം. അദ്ദേഹം നമ്മുടെ നാടുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ തോതിൽ സുന്നത്ത് ജമാഅത്തിന്റേതല്ലാത്ത സ്ഥാപനങ്ങൾ പെൺകുട്ടികൾക്ക് ഹിഫ്ള് പഠിപ്പിക്കാനുണ്ടെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അംഗീകരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ലേബലിൽ പ്രവർത്തിക്കാൻ മുമ്പോട്ട് വന്ന ഒരു സ്ഥാപനമെന്ന നിലയ്ക്ക് അൽഹംദുലില്ലാഹ് എന്തുകൊണ്ടും ഒരു ശ്ലാഘനീയമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിന്റെ അണിയറ ശില്പികൾക്കെല്ലാം അള്ളാഹു ഇരുവീട്ടിലും ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ദുആ ചെയ്യുകയാണ്. കാരണമെന്തെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക സമൂഹത്തിന്റെ മൂല പ്രമാണമായ ഭരണഘടനയായ പരിശുദ്ധ ഖുർആൻ നമ്മുടെ സമൂഹം വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, എന്നാൽ ആഴത്തിലിറങ്ങി പഠനം നടത്തേണ്ട വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ആഴങ്ങളിലേക്ക്, അതിന്റെ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അവാജ്യമായ അനുഭൂതിയെ പറ്റി, അതിന്റെ സാഹിത്യ വശങ്ങളെപ്പറ്റിയൊക്കെ ചെറിയ തോതിലെങ്കിലും ഹ്രസ്വമായ സമയം കൊണ്ട് അഭിമന്യരായ ഫൈലി ഉസ്താദ് ഹമീദ് ഫൈലി ഉസ്താദ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു.
അതിന് അടിവരയിട്ടുകൊണ്ട് ഒരൽപ്പം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാഅല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ മുഅ്ജിസത്തായി ഇറക്കി കൊടുത്ത വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒട്ടനവധി സ്ഥലങ്ങളിൽ അത് വളരെ വ്യക്തമായി ലോകരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. അത്ഭുതങ്ങളിൽ അത്ഭുതമായി ഇന്നും ലോകത്തിന് മുമ്പിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെയൊക്കെ ഖുർആനിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന ആയത്ത്, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, بسم الله الرحمن الرحيم, فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളോടാണ് അല്ലാഹു പറയുന്നത്, ആമിനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, റസൂലിഹി നബിയിൽ ഉമ്മീ, അവന്റെ ദൂതരായ നിരക്ഷരനായ അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകരിലും നിങ്ങൾ വിശ്വസിക്കണം. അല്ലദീയുഅ്മിനു ബില്ലാഹി വകലിമാതി, എങ്ങനത്തെ പ്രവാചകനാണത്, യുഅ്മിനു ബില്ലാഹി വകലിമാതി, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ കലിമാത്തുകളെ കൊണ്ടും വിശ്വസിക്കുന്ന പ്രവാചകൻ. വത്തബിഉഹു ലഅല്ലകും തഹ്തദൂന, ഒച്ചബിയോ, നിങ്ങൾ ആ പ്രവാചകന് അനുധാവനം ചെയ്യണം, പിന്തുടരണം. ലഅല്ലകും തഹ്തദൂൻ, നിങ്ങളെ സന്മാർഗികളാകാൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ വചനമാണ്. ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാമുന ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. فكان ظهور هذه العلوم العظيمة عليه ما أنه كان رجلا أميا നിരക്ഷരനായ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് പോലും ഇത്രമേൽ വലിയ വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിത്വത്തിന് മുമ്പിൽ തുറന്നു കൊടുത്തത്, അത് മിൻ അഅ്ലമിൽ മുഅ്ജിസാത്, അത് ആ പ്രവാചകൻ ആ വ്യക്തിത്വത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകൻ, അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ, അൽ ഉമ്മിയ എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്, നിരക്ഷരനായ പ്രവാചകൻ. ആ പ്രവാചകനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ അറിവുകളുടെയും അക്ഷയഖനിയായ വിശുദ്ധ ഖുർആനിനെ ഇറക്കി കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാമുന റാസി തങ്ങൾ പറയുകയാണ്, അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന് നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട് വിനീത വിധേയനായ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഹബീബിന്റെ പേരുകൾക്കുമ്പോൾ ആവേശത്തോടെ സലാത്ത് ചൊല്ലണം. അതാണ് ഈ സദസ്സിന്റെ ആവേശം എന്ന് പറയുന്നത്. ഈ സദസ്സിന്റെ ആവേശം അതാണ്. ഇതുപോലെയുള്ള സംഗമങ്ങളുടെ പ്രതീക്ഷയും അതാണ്. أهل بذكره في مجلسي فأولئك الأموات في الحيان
ആദ്യ ലോകത്തെ കുലപതികളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു സദസ്സിന്റെയും അലങ്കാരം ആത്മാവ് എന്ന് പറയുന്നത് അത് ഹബീബിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ നാമമാണ്. ആ ഹബീബിനെ കുറിച്ച് പറയലാണ് ഒരു സദസ്സിന്റെ അലങ്കാരം. എല്ലാവർക്കും സന്മാർഗം നൽകുന്ന വചസ്സുമാണത്. ഏതെങ്കിലും ഒരു സദസ് ഹബീബിന്റെ പേര് കേൾക്കുമ്പോ ആവേശത്തോടെ സലാത്ത് ചൊല്ലുന്നതിൽ വീഴ്ച വരുത്തിയാൽ, വിമുഖത കാണിച്ചാൽ, ആ സദസ്സാണ് ജീവനുള്ളവർക്കിടയിലെ ജീവനില്ലാത്ത ആളുകളെന്ന് കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ് 114 മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മോമിനിയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പേര് ഒരു സദസ്സിൽ വെച്ച് പറയപ്പെടുകയും അത് കേൾക്കുകയും ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാരോ, സ്വലാത്ത് ചൊല്ലാൻ മടി കാണിച്ചവനാരോ, അവനാണ് അവനാണ് പിശുക്കനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സദസ്സിൽ നിന്ന് ഈ ഉള്ളവന് പ്രതീക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിലുള്ള സലാത്താൻ. അതിന്റെ പ്രഭാഷണ അവസാനം വരെ ഉണ്ടാകണമെന്നുകൂടി വിനീത വിധേയനായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റേതാണ്, അത് പ്രവാചകന്റെ സൃഷ്ടിയാണ് എന്നവർ പറഞ്ഞു നടന്നു. പക്ഷേ അതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിക്കുകയാണ്. അത് പ്രവാചകന്റെ സൃഷ്ടിയാണ്, മുഹമ്മദ് നബി സ്വന്തമായതുണ്ടാക്കിയതാണ്, ഒരു ദൈവത്തിന്റെ ഭാഗത്തു നിന്നും അത് ഇറങ്ങിയതല്ല, ഒരു ആകാശലോകത്തിനും അതിൽ പങ്കാളിത്തമില്ല, ഒരു മാലാകത്തിനും അതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ ആളുകളോട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയാണ്, ولا تحطه بيمينك إذا لارتاب المبطلون وما كنت تتلو من قبله من كتاب ഈ വിശുദ്ധ ഗ്രന്ഥം സമൂഹത്തിന് സമർപ്പിക്കുന്നതിന് മുമ്പ് നബിയെ നിങ്ങളൊരു ഗ്രന്ഥവും വായിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഒരു ഗ്രന്ഥവും നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ നബിയെ. അങ്ങയുടെ കൈകളെ കൊണ്ട് ഒരു ഗ്രന്ഥവും അങ്ങ് എഴുതുകയും ചെയ്തിട്ടില്ലല്ലോ, ഒരു ഗ്രന്ഥത്തിനും അങ്ങ് രചന നടത്തിയിട്ടില്ലല്ലോ നബിയെ. ഇതെല്ലാം അങ്ങനെ മുമ്പ് വല്ല ഗ്രന്ഥങ്ങൾക്കും നിങ്ങൾ രചന നടത്തിയിരുന്നുവെങ്കിൽ, മുമ്പ് വല്ല ഗ്രന്ഥങ്ങളും നിങ്ങളെ വായിച്ചിരുന്നുവെങ്കിൽ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറയാമായിരുന്നു മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത പ്രവാചകൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി ഗ്രന്ഥങ്ങൾ രചിച്ചതാണ്. മുഹമ്മദ് നബി ഖുർആൻ എഴുതിയത് മുൻകാല ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുത്തിട്ടാണ്. അതുപോലെ മുമ്പ് ഗ്രന്ഥങ്ങൾ രചിച്ച പരിചയമുള്ളയാളാണ്. ആ പരിചയത്തിന്റെ പുറത്താണ് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയത് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറയാമായിരുന്നു. പക്ഷേ മുഹമ്മദ് നബിയേ മുമ്പൊരു ഗ്രന്ഥവും അങ്ങ് വായിച്ചിട്ടില്ലല്ലോ, ഒരു ഗ്രന്ഥവും അങ്ങയുടെ കരങ്ങളെ കൊണ്ടങ്ങ് രചന നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിങ്ങളാണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് പറയാൻ ഒരു വഴിയും ഇല്ലാതെ ആയിരിക്കുകയാണല്ലോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ഇത്, അല്ലാഹുവിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസി സഹോദരങ്ങൾക്ക് മാർഗദർശനം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ.
അതിന്റെ അമാനുഷികമായ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട ഉലമാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ശുദ്ധ ഖുർആനിന്റെ അമാനുഷികമായ ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഖുൽ നബിയേ, ഇസ്ലാമിന്റെ ശത്രുക്കളോട് പറയണം, ജൂതന്മാരോട് പറയണം, ഇൻ കാനത് ലക്കും ദാറുൽ ആഖിറഹ്, നിങ്ങൾക്കാണ് ആഖിറ ലോകം അല്ലാഹു സംവിധാനിക്കുന്നത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇൻദല്ലാഹി ഖാലിസ മിൻ ദൂനിന്നാസ്, പരലോക വിജയം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് ജൂതന്മാര് പറയാറുണ്ടായിരുന്നു. ഹബീബിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നബിയേ, ജൂതന്മാര് പറയുന്നത് പോലെ അവർക്കാണ് പരലോക വിജയമെങ്കിൽ നബിയേ അവരോട് നിങ്ങൾ പറയണം, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുകയേ, നാളെ പരലോക വിജയം നിങ്ങൾക്കാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ മരണത്തെ പേടിക്കേണ്ട ആവശ്യമുള്ളത്? എന്തിനാണ് പിന്നെ നിങ്ങൾ മരണത്തെ ഭയക്കുന്നത്? നിങ്ങൾക്ക് മരണത്തെ ആഗ്രഹിക്കാമല്ലോ. നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് മരണത്തെ ആഗ്രഹിക്കുന്നതിന് എന്താണ് പ്രശ്നമുള്ളത്? എന്നിട്ട് അല്ലാഹു പറയാണ്, ഒരു കാലത്തും അവർ മരണത്തെ ആഗ്രഹിക്കില്ല. ഒരു കാലത്തും ജൂതന്മാരും മരണത്തെ ആഗ്രഹിക്കില്ല. അവർക്ക് നാളെ ആഖിറത്തിൽ വിജയമുണ്ടാണ്, വിജയമുണ്ട് എന്ന് അവർ ഉറപ്പിക്കുന്നതെങ്കിൽ പിന്നെ മരണത്തെ അവർ ഭയക്കുന്നത് എന്തിനാണ്? അവരോട് മരണത്തെ ആഗ്രഹിക്കാൻ പറയോ മുഹമ്മദ് നബിയേ, അവർ ഒരു കാലത്തും ആഗ്രഹിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ജൂതന്മാര് പറയാറുണ്ടായിരുന്നു, ജൂതന്മാര് സാധാരണ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾക്കാണ് ആഖിറ വിജയമുള്ളത്, പരലോകത്ത് ഞങ്ങൾക്കാണ് വിജയം. അവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളെങ്ങനെയാണ് അങ്ങനെ പറയാ, ആഖിറത്തിൽ വിജയം നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, അതൊരു കാലത്തും ഉണ്ടാവുകയില്ല, അവർ മരണത്തെ ആഗ്രഹിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഈ കാലം വരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂതന്മാരും മരണത്തെ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മരണത്തെ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് നാളിതുവരെ ഒരു ജൂതനും പറഞ്ഞതായി ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും ഒരു ജൂതൻ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, മരണത്തെ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത, വിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്ത്, അതിന്റെ അമാനുഷികത നഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ ഇന്ന് വരെ ഒരു ജൂതനും അത് പറഞ്ഞിട്ടില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഒരു കാലത്തും ജൂതന്മാരും മരണത്തെ ആഗ്രഹിക്കുകയില്ല. നാളിതുവരെ ഇക്കാലം വരെ ഒരു ജൂതനും മരണത്തെ ആഗ്രഹിച്ചതായി ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയ്ക്ക് ഉദാഹരണമാണിത് എന്ന് ബഹുമാനപ്പെട്ട ഉലമാ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം കാണാം. അബീ ലഹബിയോ വതബ്ബ്.
ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വചനമാണിത്. തബ്ബത് യദാ അബി ലഹബി വ തബ്ബ്. എന്താണ് വിഷയം? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് അതിരാവിലെ എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവനും വിളിച്ചു ചേർക്കുകയാണ്. യാ എന്ന പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് വിളിക്കേണ്ട സന്ദർഭം മുഴുവൻ ആളുകളും ആ പർവ്വതത്തിന്റെ താഴ്വാരം വന്ന് ഒരുമിച്ചുകൂടുകയാണ്. ആ പർവ്വതത്തിന്റെ ചുറ്റുവട്ടവും വന്ന് ഒരുമിച്ചുകൂടുകയാണ്. അവരോടായി ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബമേ, എന്റെ ബന്ധുമിത്രാദികളെ, ഇക്കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇക്കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഒരു വിഭാഗം ശത്രുക്കൾ നിങ്ങളെ തകർക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ സഹോദരങ്ങളെ? എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞു, ഓ മുഹമ്മദേ, നീ അൽ അമീനാണ്, നീ സത്യസന്ധനാണ്, നീ നാളിതുവരെ ഞങ്ങളോട് കളവ് പറയാത്തവനാണ്, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കും, യാതൊരു സംശയവുമില്ല, നോ ഡൗട്ട്, ഞങ്ങളത് വിശ്വസിക്കും മുഹമ്മദേ. ിത്തങ്ങൾ അവരോടായി പറഞ്ഞു, എന്നാൽ അതിലും വലിയ ഗൗരവമുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. ഈ മഹാപ്രപഞ്ചമടക്കി ഭരിക്കുന്നത് ഏകനായ അല്ലാഹുവാണ്. നിങ്ങളുടെ ലാത്ത തുടങ്ങിയ ദൈവങ്ങൾ മുഴുവനും കള്ള ദൈവങ്ങളാണ്, അതൊന്നും യഥാർത്ഥ ദൈവങ്ങളല്ല. യഥാർത്ഥ ദൈവം ഏകചക്രാധിപതിയായ ബ്രഹ്മാണ്ട കടാഹങ്ങളുടെ അധിപനായ അല്ലാഹുവാണ്. അവന്റെ ദൂതനാണ് ഞാൻ. ഇത് നിങ്ങളെ അറിയിക്കലിന്റെ ബാധ്യതയാണ്. അത് പറയാനാണ് നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഈ യാഥാർത്ഥ്യമെന്ന് പറഞ്ഞു തീരേണ്ട താമസ ആ കൂട്ടത്തിൽ നിന്ന് അബൂലഹ പെരുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇത് പറയാനാണോ മുഹമ്മദേ ഈ അതിരാവിലെ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശം, നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു അബൂലഹ ഹബീബിന്റെ ജന്മദിനം വരാൻ പോവുകയാണ്. റബീഉന്റെ വസന്തോത്സവം ലോകത്തെ പ്രകടമാകാനിരിക്കുകയാണ്. ലോകത്തെ മുഴുവന് വിശ്വാസി സഹോദരങ്ങളും ആനന്ദിക്കുന്ന സുന്ദരമായ ആഘോഷ പരിപാടികൾ നടത്തുന്ന റബീഉന്റെ പൊൻപുലരി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ബഹുമാന്യ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ പുണ്യ പ്രവാചകരുടെ സ്തുതികീർത്തനങ്ങൾ പാടിപ്പുകഴ്ത്തുമ്പോ എല്ലാ പ്രവാചകന്മാരും പാടാറുള്ള വരികളാണിത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് ആക്ഷേപിച്ച അബൂ ലഹബ് റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് തുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചത് കാരണം അബൂ ലഹബിനെ എല്ലാ തിങ്കളാഴ്ചയും നജാഅന്നഹു ഫീ യൗമിൽ ആ
അബൂലഹബിന്റെ എല്ലാ തിങ്കളാഴ്ചയും അയാളുടെ വിരലുകൾക്കിടയിൽ നിന്ന് ഒരു പ്രത്യേകമായ വെള്ളം അള്ളാഹു സുർഗി അള്ളാഹു നരകത്തിലായിട്ട് പോലും അയാൾക്ക് നൽകുന്നുണ്ട് എന്ന് പരിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അബൂലഹബ് പുണ്യപ്രവാചകരെ ഒരുപാട് ഉപദ്രവിച്ച നീചനായ നികൃഷ്ടനായ മനുഷ്യനാണ്. ഹബീബിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പിതൃവിന്റെ അളാപ്പയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അബൂലഹബിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്റെ അളാപ്പ, അബൂലഹബിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയുന്നത് സത്യമാണെന്ന്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയുന്നത് സത്യമാണെന്ന്, എന്തേ നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടാ എന്ന് അളാപ്പയോട് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നീചനായ നികൃഷ്ടനായ ഈ അളാപ്പ പറയുകയാണ്, അബൂലഹബ് മുഹമ്മദ് നബിയോട് പറയുകയാണ്, എന്റെ വീടിന്റെ മുറ്റത്തുള്ള മാൻ കുട്ടി നിന്നെ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ വിശ്വസിച്ചോളാം. അബൂലഹബ് പറഞ്ഞു, അയാൾ വിചാരിച്ചു ഈ മാൻ കുഞ്ഞ് വിശ്വസിക്കില്ല, ഈ മാൻ കുഞ്ഞിന്റെ ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ സാധ്യമല്ല എന്ന് കരുതി അബൂലഹബിനെ തെറ്റിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട എളാപ്പയുടെ മുമ്പിൽ നിന്ന് എളാപ്പയുടെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന മാനിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാ, വന്നേ റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിക്കുമോ മാനെ? സുന്ദരമായി ആ മാൻ കുഞ്ഞ് അബൂലഹബിനെ അത്ഭുത സ്തബ്ധനാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ആ മാൻ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഷഹദുവല്ല ഇലാഹ ഇല്ലല്ലാ വഅന്നക റസൂലുള്ളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അബൂലഹബിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നീചനാണവൻ നികൃഷ്ടനാണവൻ, അവൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാണ്, നീ തുലഞ്ഞു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ, ആരോടാണ് ഇത് പറഞ്ഞത്? ലോകമാസകലം പടക്കാൻ കാരണക്കാരനായ ഓനയെ പോലെച്ചോ ബുൽബുൽ കതറഞ്ഞും ബിനഹോ സന്നത ഹുറമേ കലിയോം കതബസ്സും ബിനഹോ. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ നിദാനമായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അവൻ പറഞ്ഞത് നീ തുലഞ്ഞു പോകട്ടെ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെ പറ്റി പറഞ്ഞു, തുലഞ്ഞു പോകേണ്ടത് മുഹമ്മദ് നബിയല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അബൂലഹബിനെ അള്ളാഹു ആക്ഷേപിക്കുകയാണ്, അവൻ തുലഞ്ഞു പോകട്ടെ എന്ന് അള്ളാഹു പറയുകയാണ്, ഒരു കാലത്തും ഇനി അവന് വിശ്വസിക്കുകയില്ല എന്ന് അള്ളാഹു പറയുകയാണ് അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് ഈ സൂറത്ത് ഇറങ്ങിയിട്ട് 10 വർഷക്കാലം അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അബൂലഹബിനെ പറയാമായിരുന്നു വിശുദ്ധ ഖുർആന്റെ അമാനുഷികത തകർക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത തകർക്കാൻ അബൂലഹബിന് തമാശക്കെങ്കിലും പറയാമായിരുന്നു ഞാൻ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചു എന്ന്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ വചനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ഈ സൂറത്തിറങ്ങിയിട്ട് 10 കൊല്ലക്കാലം അബൂലഹബ് ജീവിച്ചിട്ടും ഒരിക്കൽ പോലും അബൂലഹബ് തമാശക്ക് പോലും അബൂലഹബിനെ പറയാൻ കഴിഞ്ഞില്ല ഞാൻ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ഒരു തവണ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്ക്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്,
ഒരു കാലത്തും അവൻ വിശ്വസിക്കുകയില്ല, അവൻ തുലഞ്ഞു പോകട്ടെ. ഒരു തവണ അവൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ശുദ്ധ ഖുർആനിന്റെ മാനസികത നഷ്ടപ്പെട്ടു എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറയാൻ അവസരം ഉണ്ടാകുമായിരുന്നു. ആ അവസരം പോലുമില്ലാതെ വളരെ സുന്ദരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഗ്രന്ഥത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്. نحن نزلنا الذكر وإنا له لحافظون الله تن برن دوال إنا نحن نزلنا الذكر نقرهيد مايا ذكرنا يركيد نامان ذكر ين برن يالي بدا بشد قرآنان أذي بمكشك قدن ذي ين بهمان بطا علماء كساب قلل ليك قدت غيان وإنا له لحافظون إلا ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ അമാനുഷികത തകർക്കാൻ ലോകത്ത് ഇന്നേവരെ നൂറ്റാണ്ട് പതിനാലുകൾ പിന്നിട്ടിട്ടും ലോകത്തൊരു ശത്രുവിന് സാധ്യമായിട്ടില്ല. ഇത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. എത്ര ആളുകൾ ഏതെല്ലാം രൂപത്തിൽ ശ്രമം നടത്തി നോക്കി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത തകർക്കാൻ, വിശുദ്ധ ഖുർആനിന് പകരമായി ഒരായത്തുണ്ടാക്കാൻ എത്ര ശ്രമം നടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട പ്രതിഭാശാലികളായ സാഹിത്യ പടുക്കൾ മുഴുവനും അമ്പരന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞതെന്താണ്? ഇതുപോലൊരു ഗ്രന്ഥമുണ്ടാക്കുന്നത് പോയിട്ട് ഈ ഗ്രന്ഥത്തിലുള്ള ഒരു വചനത്തിന് തത്തുല്യമായ ഒരു വചനം കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞതാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ലോകം കണ്ട പ്രതിഭാശാലികളായ സാഹിത്യകാരന്മാരാ, ഒരിക്കലും ഞങ്ങൾക്ക് ഇതിന് പകരമായി ഒരായത്ത് ഒരു സൂക്തം കൊണ്ടുവരാൻ പോലും സാധ്യമല്ല. رجت بلاتها دعوى معارضها رجل غيور يد الجاني للحرم സാഫി ലോകത്തെ കുലപതികൾ പഠിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അത് അമാനുഷികമാണ്, അത് അത്ഭുതങ്ങളിൽ അത്ഭുതകരമാണ്, അത് ആശ്ചര്യങ്ങളിൽ ആശ്ചര്യജനകമാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിലുള്ള രത്നങ്ങളെക്കാൾ വില പിടിപ്പുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ വചസ്സുകൾ. അതിന്റെ ഓരോ വാക്കിനുമുള്ള അർത്ഥം എന്റെ പ്രിയപ്പെട്ടവരെ, അത് വലിയ തിരമാലകളെക്കാൾ അപ്പുറമാണ്. വലിയ ആശയ സമൃദ്ധിയുള്ള വലിയ വലിയ വചസ്സുകളാണ് വിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളെന്ന് കാവ്യലോകത്തെ കുലപതികൾ, ബഹുമാന്യ പണ്ഡിതർ രേഖപ്പെടുത്തുകയാണ്. അതിനെ തകർക്കാൻ ഇന്നവർ ആർക്കും സാധിച്ചിട്ടില്ല. ലോകാവസാനം വരെ അതിനെ തകർക്കാൻ ഒരാൾക്കും ഒരു പ്രസ്ഥാനത്തിനും സാധ്യമാവുകയില്ല. അത് ഈ സമൂഹത്തിന്റെ ഭരണഘടനയാണ്. അല്ലാഹു നമ്മെ ഖുർആനിന്റെ ഹുലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ അറദ്തുമുൽ ഇൽമ ഫൻസുറുൽ ഖുർആൻ. നിങ്ങളെ ഇൽമിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലോകത്തെ വിജ്ഞാനമുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൻസുറുൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ പ്രചരിപ്പിച്ചോ, ഖുർആനിനെ നിങ്ങൾ വ്യാപകമാക്കിക്കോ. എന്നാൽ ലോകത്ത് നിങ്ങൾക്ക് ഇൽമുണ്ടാകുന്നതാണ്. കാരണം എന്താ? ഫഇന്ന ഫീഹി ഇൽമുൽ അവ്വലീന വല്ലാഖിരീ. ഈ ഖുർആൻ എന്ന് പറയുന്നത് അത് മുൻഗാമികളുടെയും പിൻഗാമികളുടെയും എല്ലാവരുടെയും അറിവുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഗ്രന്ഥമാണത്. അതുകൊണ്ട് നിങ്ങൾ ഇൽമിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ പ്രചരിപ്പിച്ചോളൂ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്.
അള്ളാഹുവിന്റെ ശബ്ദം ശപിക്കുന്ന മുഅ്മിനീങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വല്ലാത്ത ഗ്രന്ഥമാണ്. അതിൽ പറയാത്തൊരു വിഷയങ്ങളുമില്ല. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ പറയാത്തതൊന്നുമില്ല. സാധാരണ പ്രഭാഷകർ ആലങ്കാരികമായി പറയാറുണ്ട്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആലങ്കാരികമായിട്ടാണ് പറയാറുള്ളതെങ്കിലും വസ്തുതയും അങ്ങനെ തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആലാ അൻഹു തങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഒട്ടകത്തിന്റെ മൂക്കേറ് നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ അല്ലാഹുവിന്റെ കിതാബിൽ നോക്കി അതിനെ കണ്ടെത്തുമെന്ന് മഹാനായ അബ്ദുല്ലാഹു ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിർത്താനായോ? എല്ലാരും നിന്നിട്ട് രണ്ട് സലാത്ത് ചൊല്ലിയാൽ ഒന്ന് ഇൻഷാല്ലാ നല്ലൊരു ആവേശം ഉണ്ടാവും. പിന്നെ ആ വേക്കിലുള്ള ആളുകളും എല്ലാം ഒന്നുകൂടി അമ്പലുള്ള കസേരകളിലേക്ക് വന്നിറങ്ങ ഇൻഷാല്ലാഹു. اللهم صل على محمد يا رب صل عليه وسلم. ഒട്ടകത്തിന്റെ മൂക്കയറ് നഷ്ടപ്പെട്ടാൽ പോലും വിശുദ്ധ ഖുർആനിൽ ഞാൻ അതിനെ കണ്ടെത്തുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താണ് ഈ പറയുന്നത്? ഒട്ടകത്തിന്റെ മൂക്കയർ നഷ്ടപ്പെട്ടാൽ പോലും ഖുർആനിൽ നിന്ന് ഞാൻ അതിനെ കണ്ടെത്തും. അത്രമേൽ വിശാലമാണ് ഖുർആൻ എന്നർത്ഥം. അലിയുത്തന്താവി എന്ന റഹിമഹുള്ള ഒരു മഹാനായ അറബ് ലോകത്തെ പണ്ഡിത സൂര്യനാണ്. മഹാനായ അലിയുത്തന്താവിയോട് ഒരു ദിവസം വിശുദ്ധ ഖുർആനിന്റെ ഉദാത്തമായ, വിശുദ്ധ ഖുർആനിന്റെ അവാജ്യമായ അനുഭൂതിയെപ്പറ്റി സംസാരിക്കുന്ന സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചുവത്രേ, അല്ലയോ ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ പറയാത്ത ഒരു കാര്യവുമില്ലെന്ന്, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ. 10 കിലോ മൈദ കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാം? ഒരാളുടെ ചോദ്യം. 10 കിലോ മൈദ കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാം? വിശുദ്ധ ഖുർആനിൽ നോക്കി നിങ്ങളതെനിക്ക് പറഞ്ഞു തരണം എന്ന് അലിയുത്തന്താവി എന്ന അറബ് ലോകത്തെ പണ്ഡിത സൂര്യനോടൊരു സഹോദരൻ ചോദിച്ചപ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ മഹാനായ അലിയുത്തന്താവി റഹിമഹുള്ള ആ സഹോദരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ എടുത്തു മറിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ നോക്കുകയാണ്. ഉടനെ തന്നെ തൊട്ടപ്പുറത്തുള്ളൊരു ഹോട്ടലിലെ ഭക്ഷണമുണ്ടാക്കുന്ന പാചകക്കാരനെ വിളിക്കുകയാണ്. അയാൾ അരികിൽ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സഹോദര 10 കിലോ മൈദ കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാം? അയാൾക്കറിയാം അതിന്റെ കണക്ക്. അയാൾ ഉണ്ടാക്കുന്നയാളാണ്, അയാൾ പാചകക്കാരനാണ്. അയാളത് പറഞ്ഞു കൊടുത്തു, 10 കിലോ മൈദ കൊണ്ട് ഇത്ര പൊറോട്ട ഉണ്ടാക്കാം. അലിയുത്തന്താവി റഹിമഹുള്ള തന്നോട് ചോദിച്ച വ്യക്തിയോട് ആ മറുപടി പറഞ്ഞു കൊടുത്തപ്പോ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഖുർആൻ നോക്കി പറഞ്ഞു തരാനാണ് പറഞ്ഞത്, അല്ലാതെ അയാൾ വിളിച്ചിട്ട് പറയാനല്ല. അലിയുത്തന്താവി റഹിമഹുള്ള ആ സഹോദരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടതാണ്. അദ്ദേഹത്തോട് പറയാണ്, ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഞാൻ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കി. അങ്ങനെ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനം ഞാൻ കണ്ടു, അഹ്ല ദിക്ര ഇൻ കുന്തും ലാ തഅലമൂൻ. ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ അറിയില്ല, നിങ്ങൾക്കറിയില്ല എങ്കിൽ, ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം ഞാൻ കണ്ടു. എനിക്കറിയില്ല എങ്ങനെയാണ് 10 കിലോ മൈദ കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. അതറിയുന്നയാളോട് ഞാൻ ചോദിച്ചു, നിനക്കതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തന്നു. അറിയുന്നയാളോട് ചോദിക്കണമെന്ന് എന്നോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ കണ്ടെത്തിയത് വിശുദ്ധ ഖുർആനിൽ നിന്നാണെന്ന് മഹാനായ അലിയുത്തന്താവി റഹിമഹുള്ള
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ആഴത്തിലിറങ്ങി പഠനം നടത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് കവി പാടിയത്. എല്ലാ അറിവും വിശുദ്ധ ഖുർആനിലുണ്ട്, എല്ലാ ഇൽമും വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ തകാസറഅൻഹു അഫ്ഹാമുർ റിജാൽ, ആളുകൾക്കത് മനസ്സിലാക്കാൻ മാത്രം വിവേകവും അതുപോലെ അത് മനസ്സിലാക്കാനുള്ള തന്റെ ഇടവും ഇല്ലാതെ പോയി എന്നതല്ലാതെ വിശുദ്ധ ഖുർആനിൽ പറയാത്ത വിഷയങ്ങളൊന്നുമില്ല എന്ന് മഹാന്മാരായ ഉലമാ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെന്നെ ഖുർആനിന്റെ അഹലുകാരിൽ പെടുത്തണേ. അല്ലാ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അതിനുള്ളൊരവസരമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്, ഖുർആനിന്റെ അഹലുകാരാകാൻ. ഈ നാടിന്റെ ആഗമാനം അല്ലാഹു ബർക്കത്ത് ചൊരിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് ഒരു മഹൽ സ്ഥാപനത്തിന് ഇവിടെ ശിലാസ്ഥാപനം നടത്തപ്പെടലോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 10-15 വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങപ്പെടുകയാണ് അനുഗ്രഹീതമായ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ്. അൽഹംദുലില്ലാഹ്, അതിന് മുൻകൈയെടുത്തവരെയും അതിന് സഹായിച്ചവരെയും അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരെയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. വലിയ ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് നിങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെങ്ങനെയാ നിലനിൽക്കുക? നിങ്ങളെയൊക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം, നിസ്സീമമായ സഹകരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം വിശുദ്ധ ഖുർആനിന്റെ അവാജ്യമായ അനുഭൂതിയാണ്, വിശുദ്ധ ഖുർആനിന്റെ ആശയ സമ്പുഷ്ടതയാണ്, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ സൗന്ദര്യത്തെപ്പറ്റിയും ഒട്ടനവധി ചരിത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറഅ സൂറത്ത് നജ്മ്, മുസ്തഫ നബി തങ്ങൾ സൂറത്ത് നജ്മ് ഓതുകയാണ്. ഫസജദ ബിഹാ, അങ്ങനെ സൂറത്തിന്റെ ജമോദിയപ്പോൾ അവിടെ സുജൂദിന്റെ തിലാവത്തിന്റെ സുജൂദ് തിലാവത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സജദത്ത് തിലാവ് നിർവഹിക്കുകയാണ്, സുജൂദ് ചെയ്യുകയാണ്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുമിച്ചു കൂടിയ സദസ്സിലാണ് ഹബീബായ നബി തങ്ങളത് ഓതിയത്, പാരായണം ചെയ്തത്. അല്ലാന്റെ ഹബീബ് അത് പാരായണം ചെയ്ത് അതിനിടയിൽ എന്റെ പ്രിയപ്പെട്ടവരെ തിലാവത്തിന്റെ സുജൂദങ്ങ് ചെയ്തപ്പോ അവിടെ കൂടിയ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും അല്ലാഹുവിന്റെ റസൂലിനോടുകൂടെ സുജൂദ് ചെയ്തു പോയി എന്ന് മഹാന അല്ലാമ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ സുജൂദ് ചെയ്തു പോയി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തപ്പോ ആ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികതയിൽ ലയിച്ചുകൊണ്ട് എല്ലാവരും അന്ന് സുജൂദ് ചെയ്യുകയാണ്. സഅഖദ റജുലുൻ മിനൽ ഖൗമിനൽ ഖൗമി കഫൻ മിൻ ഹസ്വാ, കൂട്ടത്തിൽ ഒരാൾ മാത്രം അഹങ്കാരിയായ അഹംഭാവിയായ ഒരാൾ, അയാൾ നിലത്തുനിന്ന് താഴെ നിന്നൊരൽപ്പം മണ്ണെടുത്ത് ചരൽ കല്ലെടുത്ത് തന്റെ നെറ്റിയിലോട്ട് വെച്ചു കൊടുക്കുകയാണ്. അഹങ്കാരം അയാളെ തലകുനിക്കാൻ അനുവദിച്ചില്ല. എല്ലാവരും സുജൂദ് ചെയ്തപ്പോ അയാൾ ഒരൽപ്പം മണ്ണെടുത്ത് അയാളുടെ നെറ്റിയിലോട്ട് നെറ്റിയിലോട്ട് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കിത്ര മതി. ഫലഖദ്
ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യനെ ഞാൻ കണ്ടത് എങ്ങനെയെന്നറിയോ? ഖുതില കാഫിറ, കാഫിറായി കൊല്ലപ്പെട്ട രീതിയിൽ ആ മനുഷ്യനെ എനിക്ക് കാണാനിടയായി എന്ന് മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചതുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിന്റെ ആ സുന്ദരമായ സാഹിത്യ സൗന്ദര്യം, വിശുദ്ധ ഖുർആനിന്റെ അവാദ്യമായ അനുഭൂതി ഇത് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. വലീദ് ബിനുൽ മുഗീറ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് യുദ്ധം പ്രവാചകർക്കെതിരിൽ നടത്തിയ ആളാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് അതിലേറെ യുദ്ധങ്ങൾ ഇസ്ലാമിന് വേണ്ടി നടത്തിയ മഹാനാണ് സയ്യിദുനാ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. ആ ഖാലിദ് നബി ഖാലിദിന്റെ വാപ്പയാണ് വലീദ് ബിനുൽ മുഗീറ. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടുകൊണ്ട് ഖാലിദ് വലീദ് ബിനുൽ മുഗീറ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ഇന്ന ഖൗലഹു അല്ലദീ യഖൂലുഹു ലഹലാവ وإن عليه لطلاوة وإنه لمثمر علا وضبك النسفلا وإنه ليعلو ولا يعلى عليه وإنه ليهزم ما تهتا. വിശുദ്ധ ഖുർആനിന്റെ പാരായണം അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനം കേട്ടുകൊണ്ട് വലീദ് ബിനുൽ മുഗീറക്കും മനസ്സാന്തരമുണ്ടായിട്ടുണ്ട്. ആ മനുഷ്യൻ അബൂ ജഹലിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മുഹമ്മദ് നബിയുടെ വചനം എന്തോ ഒരു സൗന്ദര്യദായകമാണ്. മുഹമ്മദ് നബി മുഹമ്മദ് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ അത് കേൾക്കാൻ എന്തൊരാനന്ദമാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത മാധുര്യം വിശുദ്ധ ഖുർആനിനുണ്ടല്ലോ. ഒരുപാട് പാട്ടുകൾ കേട്ടവരാണ് നമ്മൾ. ഒരുപാട് കാവ്യശകലങ്ങൾ കേട്ടവരാണ് നമ്മൾ. പക്ഷേ ഇബ്നു ഹിഷാം അല്ലയോ ഇബ്നു ഹിഷാം മുഹമ്മദ് നബി പാരായണം ചെയ്യുന്നത് പോലെ സൗന്ദര്യമുള്ളൊരു വചനം ഈ നാളിത് വരെ ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു വലീദ് ബിനുൽ മുഗീറ. അതല്ലഹോ അബൂ ജഹൽ, അബൂ ജഹലാണ് വലീദ് ബിനുൽ മുഗീറയെ പിന്തിരിപ്പിച്ചത്. യാ വലീദ്, വലീദേ നമ്മുടെ പാരമ്പര്യ ദൈവങ്ങളെ തള്ളിപ്പറയാനാണോ നീ ആഗ്രഹിക്കുന്നത്? നീ മുഹമ്മദിന്റെ മാസ്മരികതയിൽ ലയിച്ചു പോവുകയാണോ വലീദ് എന്ന് പറഞ്ഞുകൊണ്ട് വലീദ് ബിനുൽ മുഗീറ തള്ളി മാറ്റിയത് അബൂ ജഹലാണ്. ഇബ്നു ഹിഷാം ലഅനത്തുല്ലാഹി അലൈഹി, ഭൂജഹലാണ് അദ്ദേഹത്തെ പിഴപ്പിച്ച് കളഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മോമിനിങ്ങളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ പോലും വല്ലാതെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഒരുപാട് സംഭവങ്ങളുണ്ട്, സമയത്തിന്റെ ദൗർലഭ്യമുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഖസായിസുൽ കുബ്ര എന്ന കിതാബിന്റെ ഒന്നാമത്തെ വാള്യം 115-ാമത്തെ പേജിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ ഫാതിര നേരത്തെ നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ഓതാറുണ്ടായിരുന്നു. സൂറത്തുകൾ ഒട്ടനവധി സൂറത്തുകൾ അങ്ങനെ ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന വീടിന്റെ പിന്നാമ്പുറത്തുകൂടെ ആരാണ് കടന്നു വന്നതെന്നറിയോ? വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി അബൂ ജഹലാൻ. നമ്മളെ നേരത്തെ പറഞ്ഞ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അബൂ ജഹൽ കടന്നു വരികയാണ്. പാത്തും പതുങ്ങിയും വളരെ പതുക്കെ, ആരും തിരിച്ചറിയരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ പതുക്കെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അബൂ സുഫിയാൻ കടന്നു വരികയാണ്. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോ അഖ്നസും കടന്നു വരികയാണ്. പ്രഗത്ഭരായ മൂന്ന് ഖുറൈശി പ്രമാണിമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ചുറ്റുവശവും അവർ കൈയടക്കുകയാണ്. ഒരാൾ മറ്റൊരാളെ കാണാത്ത വിധം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അബൂ ജഹലിനറിയില്ല അപ്പുറത്ത് അബൂ സുഫിയാൻ ഉണ്ടെന്ന്, അബൂ സുഫിയാൻ അറിയില്ല അപ്പുറത്ത് അഖ്നസ് ഉണ്ട് എന്ന്. മൂന്ന് പേരും എനിക്ക് തങ്ങളുടെ ആ സുന്ദരമായ ഖുർആനിന്റെ ആവാജ്യമായ അനുഭൂതി ആസ്വദിക്കാൻ കടന്നു വന്നവരാണ്. നോക്കണം, നമ്മൾ അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ വചസ് കേൾക്കാനാണ് അവർ വന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ അവര് മൂന്ന് പേരും പരസ്പരം കണ്ടുമുട്ടുകയാണ്. അബൂ ജഹൽ അബൂ സുഫിയാനെ കണ്ടുമുട്ടി, അബൂ സുഫിയാനും അഖ്നസ് മൂന്ന് പേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോ ആകെ എളിപ്പരായി. കാരണം എന്താ? ഖുറൈശി പ്രമാണിമാരാണ്. നിങ്ങളാരും മുഹമ്മദിന്റെ ഖുർആൻ കേൾക്കരുത് എന്ന് അണികളെ ഉപദേശിക്കുന്ന ആളുകളാണ് ഈ മൂന്ന് പേരും. അണികളെ ഉപദേശിക്കുന്ന ആളുകളാണ്. മുഹമ്മദ് നബിയുടെ പാരായണം നിങ്ങൾ കേൾക്കരുത് എന്ന് അണികളോട് പറയുന്ന മൂന്ന് നേതാക്കന്മാർ രാത്രിയുടെ യാമങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ അവിടുത്തെ വീടിന്റെ ചുറ്റവും വന്നുകൂടുകയാണ്. അവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോ മൂന്ന് പേരും ശപഥം ചെയ്തു, ഇനി മുതൽ ഇത് പാടില്ല, നാളെ മുതൽ ഞാൻ ഉണ്ടാകില്ല. മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടുകളിൽ ചെന്ന് ഉറക്കം വരുന്നില്ല. ചരിത്രത്തിന്റെ താളുകളിൽ നിങ്ങളെ വായിക്കുകയാണ്, ഫസായിസുൽ ഖുബറയിലത് രേഖപ്പെടുത്തുന്നുണ്ട്. മൂന്ന് പേർക്കും ആവാജ്യമായ അനുഭൂതിയുടെ ആസ്വാദനം നഷ്ടപ്പെട്ടപ്പോ ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം രാത്രിയായ സമയത്ത് പോകരുത് എന്ന് മനസ്സ് പറഞ്ഞു, പക്ഷേ പോകാതിരിക്കാൻ നിർവാഹമില്ല. മൂന്ന് പേരും മെല്ലെ എഴുന്നേറ്റ് പോവുകയാണ് വീണ്ടും ഹബീബിന്റെ വീടിന്റെ പരിസരത്തേക്ക്. മൂന്ന് ദിവസം ഇത് ആവർത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മൂന്ന് ദിവസം ഇത് ആവർത്തിച്ചു. പരസ്പരം അവരവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ച് വീണ്ടും അവരെ ശപഥം ചെയ്യുകയാണ്, ഇനി നമ്മൾ വരരുത്, ഇനി വരാൻ പാടില്ല. പക്ഷേ ശപഥം ചെയ്തിട്ടെന്ത് കാര്യമാണ്? ഹബീബിന്റെ ആവാജ്യമായ അനുഭൂതി കേൾക്കാൻ വിശുദ്ധ ഖുർആനിന്റെ ആ മാസ്മരികതയിൽ ലയിച്ചുകൊണ്ട് അവർക്കൊരിക്കലും അത് ഒഴിവാക്കാൻ പറ്റാത്ത വിധമായിപ്പോയെന്ന് ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മോമിനീങ്ങളെ, അത് വിശുദ്ധ ഖുർആനിന്റെ മാസ്മരീകതയാണ്. സംഗീതത്തിന്റെ താളാത്മകതയിൽ ലയിച്ചുപോയ ചെറുപ്പക്കാരാ, നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ അവാജ്യമായ അനുഭൂതിയിലേക്ക് കടന്നു വരണമെന്ന് സാമർഥികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സംഗീതത്തിൽ നിന്ന് നമ്മൾ കടന്നു വരണം. സംഗീതം ഹറാമാണെന്ന് പണ്ഡിത ലോകം തീർത്തു പറഞ്ഞിട്ടുള്ളതാണ്. കല്ലുകുടി പോലെ, വ്യഭിചാരം പോലെ നിഷിദ്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാ അർത്ഥശങ്കത്തിടമില്ലാത്ത വിധം വിധി പറഞ്ഞിട്ടുള്ളതാണ് സംഗീതം. എത്ര ചെറുപ്പക്കാരാണ് ഇന്ന് സംഗീതത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാർ, ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാർ, എല്ലാ ചെറുപ്പക്കാരും ഇയർഫോൺ ചെവിയിൽ തിരികെ എങ്ങനെ പാട്ട് കേൾക്കുകയാണ്? ഹിന്ദിപ്പാട്ടിന്റെ താളാത്മകതയിലൂടെ ലയിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, മഗ്രിബ് ഇശായിനിടയിലുള്ള സമയം, അവരുടെ വീടുകൾക്കുള്ളിൽ റിയാലിറ്റി ഷോകളുടെ, അല്ലാഹു അനുവദിക്കാത്ത പാട്ടുകളുടെ, സംഗീതത്തിന്റെ ആ താളാത്മകതയിലേക്ക് അങ്ങനെ കടന്നു പോവുകയാണ്. പാടില്ല ഉമ്മ, ഹബീബിനെ സ്നേഹിക്കുന്ന പെണ്ണേ പാടില്ല.
ഹബീബിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാര, സംഗീതത്തിൽ നിന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരണം. റാഹില എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു പെണ്ണിന്റെ കഥയല്ല. ഇന്നും പാതിരാ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന റാഹില എന്ന് പറയുന്ന ഒരു പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച റാഹില എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒട്ടനവധി ചോദ്യങ്ങൾ അവളുടെ ഹൃദയങ്ങളിലേക്ക് ക്രൈസ്തവ മതത്തെപ്പറ്റി കടന്നു വരികയാണ്. ഒരുപാട് സംശയങ്ങൾ വരികയാണ്. ആ സംശയത്തിന് മറുപടി കണ്ടെത്താൻ അവൾ ഒരുപാട് പുരോഹിതന്മാരെ സമീപിച്ചു. പക്ഷെ ആർക്കും വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരെ സമീപിക്കുകയാണ്. റാഹില എന്ന പെണ്ണ് കേരളക്കരയിലേക്ക് കടന്നു വന്നു. കേരളക്കരയിലേക്ക് കടന്നു വന്നു. ഒരുപാട് മുസ്ലിം സംഘടനകളെ സമീപിച്ചു. എല്ലാവരും പലരും പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സെന്ററിലേക്ക് നിങ്ങൾ പോകണം. അവിടെ ചെന്നാൽ നിങ്ങൾക്കൊരു പക്ഷേ ഇതിന് മറുപടി കണ്ടേക്കാം. റാഹില എന്ന് പറയുന്ന പെണ്ണ് കോഴിക്കോട് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക് സെന്ററിലേക്ക് കടന്നു വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSFന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുള്ള ഇസ്ലാമിക് സെന്ററിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വന്ന് അവളുടെ സംശയം ദൂരീകരിക്കാൻ പണ്ഡിതന്മാരെ സമീപിക്കുകയാണ്. ഏതോ ഒരു പണ്ഡിതൻ അവൾക്ക് ഓതിക്കൊടുത്തു അത്രേ. വിശുദ്ധ ഖുർആനിലെ ഒരേവരായ ഒരുപാട് സംശയങ്ങളുമായി കടന്നു വന്ന പെണ്ണ് ആ സംശയത്തിന് മുഴുവനും മറുപടി തന്നാലല്ലാതെ ഞാൻ ഇസ്ലാമിലേക്ക് വരില്ലെന്ന് പറഞ്ഞ പെണ്ണ് വിശുദ്ധ ഖുർആനിന്റെ ഏതോ ഒരു ആയത്ത് കേൾക്കേണ്ട താമസം അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ മതി മതി എനിക്ക് മതി, എന്റെ എല്ലാ സംശയത്തിനും മറുപടിയായി ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരു വാചകം എനിക്ക് മതി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന റാഹിലയുടെ കഥ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളറിയണം, നമ്മളെ പഠിക്കണം, മറന്നു പോകരുതേ. ക്രൈസ്തവ പെണ്ണിന് ഒരായത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും പതിരാ നേരങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് അല്ലാഹുവുമായി അടുക്കാൻ സാധിക്കുകയും ചെയ്തെങ്കിൽ ജന്മനാ മുസ്ലിമീങ്ങളായ നമ്മൾ ഒരുപാട് തവണ ഖുർആൻ ഓതിയ നമ്മൾ, ഒരുപാട് തവണ സൂറത്തുർ റഹ്മാൻ ഓതിയ നമ്മൾ, ഒരുപാട് റമദാനുകളിൽ ഖത്മുൽ ഖുർആൻ തീർത്ത നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കെന്തേ പതിരാ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് തോന്നാത്തത്? നമുക്കെന്തേ റിയാലിറ്റി ഷോകളെ ഒഴിവാക്കാൻ തോന്നാത്തത്? നമുക്കെന്താണ് വേണ്ടാത്ത പാട്ടുകളെ തള്ളി പറയാൻ തോന്നാത്തത്? നമുക്കെന്താണ് ചെറുപ്പക്കാരാ ഈ അന്ധമായ മോശമായ റിയാലിറ്റി ഷോകളിൽ നിന്ന്, സിനിമാ സീരിയലുകളിൽ നിന്ന് വിട പറയാൻ കഴിയാത്തതെന്തേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലേക്ക് മടങ്ങണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. زمانے میں معزز تھے مسلمان ہو کر اور تم خوار ہوئے تم تاریخ قرآن ہو کر مسلم لوگتن دارشنید کبھی علامہ محمد قبال پاڑی دبول زمانے میں معزز تھے مسلمان ہو کر بڑے گالت اسلامی کا سموغم ولی پرداب ملہ وران امدس اللہ وران ابھیمان ملہ وران നിങ്ങളെന്തേ ലോകത്തിങ്ങനെ നിന്ദ്യരായി പോയത്? നിങ്ങളെന്തേ ഇങ്ങനെ നിസ്സാരരായി പോയത്? നിങ്ങളെന്തേ ലോകത്ത് പേപ്പെട്ടികളെ പോലെ വിളിച്ചിരക്കപ്പെട്ടു പോയത്? നിങ്ങളെന്തേ ലോകത്തെല്ലാവരുടെ മുമ്പിലും ഭീകരവാദികളായി മാറ്റപ്പെട്ടു പോയത്? നിങ്ങളെക്കുറിച്ച് എന്താണ് ലോകം മുഴുവനും തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണം? നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ ഒളിച്ചെറിഞ്ഞത് കൊണ്ടാണ് എന്ന് മുസ്ലിം ലോകത്തിന്റെ ദാർശനിക കവി അല്ലാമാ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുല്ലാഹി അലൈഹി. അതുകൊണ്ട് നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ഖുർആനിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. വളരെ ആവേശത്തോടെ ആമീൻ പറയണം മുഅ്മിനീങ്ങളെ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ.
മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു ദൗസ് ഗോത്രത്തിന്റെ തലവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ് തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിയാമണ്ണം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വിനീത വിധേയനായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ചെറുപ്പക്കാരോട് പറയാണ്, ഖുർആനിന്റെ അഹലുകാരാകണം ചെറുപ്പക്കാരാ, ഖുർആനിനെ മുറുകെ പിടിക്കണം ചെറുപ്പക്കാരാ. അതല്ലാഹു നമുക്ക് കനിഞ്ഞരുളിയ ഏറ്റവും മഹത്വമേറിയ ഗ്രന്ഥമാണ്. അത് കേവലം ആരെങ്കിലും മരിച്ചാൽ എടുത്ത് യാസീനോദാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല, വാപ്പ മരിച്ചാൽ മൂന്നിന്നെന്ന് യാസീനോദാനുള്ള കിതാബല്ല. ചെറുപ്പക്കാരെ നിങ്ങളോട് പറയുക, കുട്ടികൾ കേട്ടിട്ട് ചിരിക്കുകയാണല്ലോ പഠിച്ചവനെ, അങ്ങനാണപ്പോ ചിരിക്കുന്ന ആൾക്കാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും കൂടെ ഉണ്ടല്ലേ, നിർത്താനായോ? ആയോ? ആൾക്കാർക്ക് മടുത്തത് പോലെ തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ കുറച്ചുകൂടി പറയാന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സംഘാടകര് പറയും, രാവിലെ വരെ പറഞ്ഞോളി, കുഴപ്പമില്ല. പിന്നെ അത് കേൾക്കുന്ന നിങ്ങളോടാണ് പിന്നെ ചോദിക്കേണ്ടത്. കുറച്ചുകൂടി പറയാല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഞാൻ കുറെ ഒത്തിരി ദൂരം താണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ ഇരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു നമുക്ക് നല്ലത് പറയാനും കേൾക്കാനും തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല സദസ്സാണ് അൽഹംദുലില്ലാ. അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രായമുള്ളവർ മാത്രമല്ല, ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഒരുപാട് സഹോദരിമാരുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നല്ല ഒരു സദസ്സ്, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയ നല്ല ഒരു സദസ്സ്. ഇത്തരം സദസ്സുകളിൽ ഒരുമിച്ച് കൂടാന്ന് പറയുന്നത് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതുപോലെയുള്ള നന്മയുടെ സദസ്സുകളിൽ ഒരുമിച്ച് കൂടി മരണപ്പെട്ടു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകൾ, ആ മലക്കുകൾ മനുഷ്യനോട് വേദനയോടുകൂടെ പറയുമത്രേ. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹിജാബുകളിൽ നമ്മൾ വായിക്കുകയാണ്, ഉദ്ധരിക്കപ്പെടുകയാണ്. മലക്കുകൾ മനുഷ്യനോട് പറയും, എല്ലാ മനുഷ്യരോടും അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ടൂർണമെന്റുകൾ സംഘടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ സജീവമായി സംബന്ധിക്കുന്ന ഗാനമേളകളിൽ സംബന്ധിക്കുന്ന ആളുകളെ പറ്റിയല്ല ഈ പറയുന്നത്. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സദസ്സുകളിൽ ഒരുമിച്ച് കൂടിയ മനുഷ്യൻ, ഇതുപോലെയുള്ള സദസ്സുകളിൽ ഒരുമിച്ച് കൂടിയ ഞാൻ കാസർഗോഡ് സ്ഥലത്ത് മജ്ലിസുന്നൂറിന്റെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുകയുണ്ടായി. അതിന്റെ തൊട്ടപ്പുറത്ത്, ഒരു അര കിലോമീറ്റർ ഇല്ല, തൊട്ടപ്പുറത്ത് മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ തിരുമുറ്റത്ത് വേറെ ഒരു കൂട്ടം വലിയൊരു ജനക്കൂട്ടം കാണുകയാണ്. എന്താണ് സംഭവം? നല്ലൊരു ടൂർണമെന്റ് നടക്കുകയാണ് തൊട്ടപ്പുറത്ത് മജ്ലിസുന്നൂറിന്റെ പ്രഭാഷണം. ടൂർണമെന്റിൽ ഒരുമിച്ച് കൂടിയ ആളുകളുടെ ഒരു 10% മജ്ലിസുന്നൂറിന്റെ സദസ്സിലില്ല എന്നതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. കാരണം എപ്പോഴും നന്മക്ക് ആളുകൾ കുറച്ചാ ഉണ്ടാകുക. നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകൾ അവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇവിടുത്തെ നമ്മൾ ആലോചിച്ച് നോക്ക, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ അള്ളാഹു തെരഞ്ഞെടുത്തുവല്ലോ ഈ ഒരു സദസ്സിൽ വരാൻ. എത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ, എത്ര ആളുകളുണ്ട് ഈ സമയത്ത്, എത്ര ചെറുപ്പക്കാർ, വേണ്ടാത്രങ്ങൾ ചെയ്ത് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ. അവർക്കിടയിൽ നിന്നാണ് ഒരുപാട് യുവാക്കൾ, യൗവനത്തിന്റെ പ്രതീകങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. അത് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അള്ളാഹു അത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നന്മയുടെ സദസ്സുകളിൽ സംഗമിക്കുന്നവൻ മരണപ്പെട്ടു പോകുമ്പോ അവന്റെ തോളിലിരിക്കുന്ന മാലാകമാറവനോട് പറയുമല്ലോ, എങ്ങനെയാണ് മോനെ നീയുമായി വിട പറയുക, എങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ വിട ചോദിക്കുക. മരണസമയത്ത് അല്ലാഹുവിന്റെ മാലാകമാര് വിളിച്ചു പറയുമത്രേ, നീ എത്ര നല്ല നല്ല സദസ്സുകളിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്, എത്ര മജ്ലിസുന്നൂറിന്റെ സദസ്സുകളിലാണ്, എത്ര സലാത്തിന്റെ സദസ്സുകളിലാണ്, ദിക്ര ഹൽക്കകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. അതുകൊണ്ട് നിന്നോട് വേർപിരിയാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് മലക്കുകൾ പറയുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അങ്ങനെ പറയുന്ന, മലക്കുകൾ അങ്ങനെ പറയുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു, ദൗസ് ഗോത്രത്തിന്റെ തലവനാണ്. അദ്ദേഹം മക്കയിലേക്ക് വരികയാണ് ഉംറ ചെയ്യാൻ, മക്കയിലേക്ക് വരികയാണ് കഅബ തവാഫ് ചെയ്യാൻ. അങ്ങനെ കഅബാലയത്തിന്റെ പരിസരത്തെത്തുകയാണ്. അബൂജഹലിന്റെ കൂട്ടുകാരനാണ്, അബൂജഹലിന്റെ സ്നേഹിതനാണ് തുഫൈൽ ഇബ്നു അംർ ദൗസിയെ കണ്ട കാണേണ്ട താമസം. അബൂജഹൽ പറഞ്ഞു, തുഫൈലേ, നമുക്കൊരൽപ്പം കഴിഞ്ഞ് കഅബ തവാഫ് ചെയ്യാം. കാരണം എന്തെന്നറിയോ? ഈ കഅബാലയത്തിന്റെ തൊട്ടപ്പുറത്ത് മുഹമ്മദ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഖുർആൻ ഓതുകയാണ്. അതുകൊണ്ട് തുഫൈലേ, നീ ഇപ്പോ തവാഫ് ചെയ്യണ്ട, അല്പം കഴിഞ്ഞിട്ട് തവാഫ് ചെയ്താൽ മതി. അബൂജഹലിന്റെ പേടി തോന്നുകയാണ്. കാരണം ആ മാസ്മരികതയിൽ തുഫൈൽ ലയിച്ചു പോകും, അത് ഉറപ്പാണ്. തുഫൈൽ ലയിച്ചു പോകും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തുഫൈലിനോട് പറഞ്ഞു, ആ തുഫൈ, കുറച്ച് കഴിഞ്ഞിട്ട് തവാഫ് ചെയ്താ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂജഹലിനോട് തുഫൈൽ പറഞ്ഞു, ഏ എന്താണ് ഇബ്നു ഹിഷാം നിങ്ങൾ പറയുന്നത്? യാ അബൂജഹൽ, നിങ്ങൾ പറയുന്നത് എന്താ? ഞാൻ ഈ മുഹമ്മദിന്റെ വലയിൽ അകപ്പെട്ടു പോകുമെന്നോ? എന്താണ് ഈ പറയുന്നത്? എന്നെ ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അബൂജഹലിന്റെ വിശ്വാസം പോരാ, കാരണം ഇത് മുഹമ്മദ് നബിയാണ് പുറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നത്, വിശുദ്ധ ഖുർആനാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ മനസ്സിന് മാറ്റം വരുത്തിയ, ചലനമുണ്ടാക്കിയ വിശുദ്ധ ഖുർആൻ. അതൊരു പക്ഷേ തുഫൈലിന്റെയും മനസ്സിന് മാറ്റമുണ്ടാക്കിയേക്കാം. അബൂജഹൽ തുഫൈലിനോട് പറഞ്ഞു, തുഫൈലേ, നിനക്കിപ്പോൾ തന്നെ തവാഫ് ചെയ്യണമെന്ന നിർബന്ധമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഒരു പരുത്തിയെടുത്ത് നിന്റെ ചെവിയിൽ തിരികെ വെച്ചിട്ടല്ലാതെ നീ തവാഫ് ചെയ്യരുത്. അങ്ങനെ പരുത്തിയെടുത്ത് തുഫൈലിന്റെ ചെവിയിൽ തിരികെ വെക്കുകയാണ്. തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു പ്രദക്ഷിണം കഅബാലയം തവാഫ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ തവണ കറങ്ങി വരികയാണ്. രണ്ടാമത്തെ തവണ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലെത്തുമ്പോ തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ നിന്ന് പരുത്തി ഒരൽപ്പം നീങ്ങിപ്പോവുകയാണ്. അങ്ങനെ പരുത്തി ഒരൽപ്പം നീങ്ങിയപ്പോ തുഫൈൽ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളാണ്. ഇലൈക്കൽ ഖുർആന അനുഗ്രഹീതമായ വചസ്സുകൾ തുഫൈലിന്റെ കർണപുടങ്ങളിലേക്ക് അടിച്ചു വീശുകയാണ്. സുബ്ഹാനല്ലാഹ്, തുഫൈലിന്റെ അല്പം അവിടെ നിൽക്കണോ എന്ന് തോന്നുകയാണ്. അപ്പുറത്തു നിന്ന് അബൂജഹൽ മാടി വിളിക്കുകയാണ്. അബൂജഹൽ മാടി വിളിക്കുകയാണ്, തുഫൈൽ വേഗം വാ, വേഗം വാ. അവിടെ നിന്നാൽ അത് പന്തികേടാണെന്ന് അബൂജഹലിന് അറിയാം. മാടി വിളിച്ചു തുഫൈലിനെ. തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു വീണ്ടും പ്രദക്ഷിണം ചെയ്യുകയാണ്. മൂന്നാമത്തെ തവണ കഅബാലയം തവാഫ് ചെയ്യാൻ കഅബാലയം അങ്ങനെ ചുറ്റിക്കറക്കാൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി ഹബീബിന്റെ അരികിലെത്തുകയാണ്. അവിടെ എത്തിയപ്പോ തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹുവിന് പിന്നീട് ഒരു ഇഞ്ച് ചവിട്ടടി വെക്കാൻ തോന്നിയില്ല, ഒരിഞ്ച് മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ തോന്നിയില്ല. എങ്ങനെയെങ്കിലും മുഹമ്മദിന്റെ ആ പാരായണം കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണ്. തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു എന്റെ ചെവിയിൽ തിരികെ ആ പരുത്തി അങ്ങ് നീക്കിക്കളയുകയാ. ഹബീബായ നബി തങ്ങളുടെ അനുഗ്രഹീതമായ വചസ്സുകൾ അങ്ങനെ കേൾക്കുകയാ. ഐദ് അലയ്യാ മുഹമ്മദ്, മുഹമ്മദേ, ഇതൊന്ന് മടക്കി ഓതുമോ, ഒന്ന് മടക്കി ഓതുമോ. എനിക്കത് കേൾക്കാൻ താല്പര്യം കൂടുകയാണ്, കൊതി തോന്നുകയാണ്. അതുകൊണ്ട് മുഹമ്മദെ ഒന്ന് ആവർത്തിക്കുമോ എന്ന് ചോദിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. മുസ്തഫ നബി തങ്ങളെ വീണ്ടും വീണ്ടും ഓതിക്കൊടുക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുല്ലാഹ്.
ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഗൗസ് ഗോത്രത്തിന്റെ തലവനാണ്. ഗൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ടവരിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ലോക ചരിത്ര ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ നിരവധിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മോമിനികളെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കയ്യിൽ ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഖുർആനിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് സാമൃതികമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അപ്പൊ നമ്മളൊക്കെ ഖുർആനിന്റെ അഹലുകാരാകണം. അതിനുള്ളൊരു അവസരമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൈവന്നിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി, ഒരുപാട് ആളുകൾ വളരെ നല്ല രീതിയിൽ ഒരുമിച്ചുകൂടി ഒരു മഹൽ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എത്രമേൽ അനുഗ്രഹമാണ് നമ്മൾ ആലോചിച്ചു നോക്കണം. വിശുദ്ധ ഖുർആൻ ഈ നാട്ടിലിങ്ങനെ മുഴങ്ങിക്കേൾക്കാൻ പോവാൻ ഒരുപാട് നാടുകളിൽ ഉണ്ട്. ഈ നാട്ടിലെ കുട്ടികൾ മാത്രമല്ല, കാസർഗോഡ് മുതൽ തൃശൂർ വരെ ഏതെല്ലാം നാടുകളിൽ നിന്ന് ചെറിയ ചെറിയ മക്കൾ വന്ന് ഖുർആൻ ഓതാൻ പോവുകയാണ് നമ്മുടെ മണ്ണിൽ. അത് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വരെയോ വലിയൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. നമ്മുടെ നാടിന് ഒരു പറക്കത്തുണ്ടാകാൻ പോവുകയാണ്. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് വേണം? അത് നമ്മുടെ നാടിൽ വളരെ നന്നായി അത് നിലനിൽക്കണം. അതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കണം. വർഷാവർഷം ഒരുപാട് വിദ്യാർത്ഥികൾ അതിലൂടെ പഠിച്ച് നമ്മുടെ നാടിന്റെ പേരും പ്രശസ്തിയും അതുപോലെ നമ്മുടെ നാടിന്റെ അനുഗ്രഹമായത് മാറണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്ത് വേണം? നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സഹകരണം, സാന്നിധ്യം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചോ, നിങ്ങളെ സഹകരിച്ചോ, ഇതുപോലെ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മനസ്സുകൊണ്ട്, എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ മഹൽ സ്ഥാപനത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ് വിനീത വിധേയനായി നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. ഇതിലും വലിയ ദീനിയായ പ്രവർത്തനം മറ്റെന്താണുള്ളത്? അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത് ആ സ്ഥാപനം ഇൻഷാ അല്ലാഹ് പുരോഗമനത്തിലേക്ക് പോകാനിരിക്കുകയാണ്. ചെറിയൊരു കെട്ടിടത്തിലാണതുള്ളത്, ചെറിയൊരു വീടിലാണ്. ഏതിന്റെയും തുടക്കം അങ്ങനെ തന്നെയാണ് അല്ലെ? എത്ര സ്ഥാപനങ്ങളുണ്ട്, എല്ലാ സ്ഥാപനത്തിന്റെയും തുടക്കം അങ്ങനെ തന്നെയാണ്. ഈ ഉള്ളവൻ പഠിച്ച കടമേരി റഹ്മാനിയ അറബി കോളേജ്, നമ്മുടെ ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് റഹ്മാനിയ അറബി കോളേജ്, അതിന്റെ 30-35 വർഷം, 40-ഓളം വർഷമായി അത് നമ്മുടെ കേരളക്കരയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആവിർഭാവ ഘട്ടത്തിൽ, അതിന്റെ തുടക്കത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെയൊക്കെ ചരിത്രം പറയുമ്പോൾ ഞങ്ങൾ കരഞ്ഞുപോയിട്ടുണ്ട്. അതിന്റെ ബാനി ഹസ്രത്ത് മഹാനായ ചീക്കിലോട്ട് ഉസ്താദ്, അദ്ദേഹം രാവിലെ സുബഹ് നമസ്കരിച്ച് അദ്ദേഹം ഇറങ്ങുമായിരുന്നു. അത്രേ എവിടെ താലൂക്ക് മുഴുവൻ ഇങ്ങനെ ഓരോ വീട് വീണ്ടാന്തരം ഇങ്ങനെ കയറിറങ്ങുകയാണ്. എന്തിനാ? ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വീടുകളിൽ കയറി ഇറങ്ങി ഓരോ വീട്ടിൽ നിന്ന് കിട്ടുന്നത് തേങ്ങയാണെങ്കിൽ തേങ്ങ, കപ്പയാണെങ്കിൽ അത്, പൂള എന്താണോ കിട്ടുന്നത് അത് കിട്ടുന്നത് വാങ്ങി ഒരു സഞ്ചിയിൽ ഒരു ചാക്കിലാക്കി മഹാനായ ചീക്കിലോട്ട് ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ, റഹ്മാനി അറബി കോളേജിന്റെ ക്യാന്റീനിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു വളർത്തപ്പെട്ട പ്രസ്ഥാനമാണ് റഹ്മാനി അറബി കോളേജ്. ഇതെന്റെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പഠിച്ച സ്ഥാപനത്തിന്റെ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ചരിത്രം. അങ്ങനെ തന്നെയാണ്, വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി ആരും ഇവിടെ സ്ഥാപനം തുടങ്ങാറില്ല. എല്ലാത്തിന്റെയും ഉത്ഭവം അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, ഈ ഹിഫ്ളുൽ ഖുർആൻ അത് ചെറിയൊരു വീടിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ അഭിമന്യനായ ദാരിമി ഉസ്താദിന്റെ വീട്ടിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ഇനി ഒരുപാട് നാടുകളിൽ അതിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാകണമെന്നാണ് അതിന്റെ സംഘാടകരുടെ, അതിന്റെ കമ്മിറ്റി ഭാരവാഹികളുടെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഇഖ്ലാസോടുകൂടെ ഇറങ്ങിത്തിരിച്ച ഒരു പ്രവർത്തനവും ലോകത്ത് വെറുതെയാകില്ല. ലമസ്ജിദുൻ നിസ്സിസ അലത്തഖ്വാ,
തഖ്വയുടെ മേൽ അസ്ഥിവാരമിട്ടതൊന്നും പ്രിയപ്പെട്ടവരെ തകർന്നു പോകാറില്ല. നിഷ്കളങ്കമാണ് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളുടെ ഇതിലുള്ള നെയ്യത്ത് വളരെ നിഷ്കളങ്കമാണ്. മറ്റൊരു താല്പര്യവുമില്ല. സ്ഥാപനം ഇവിടെ വളർന്നു വരണം. നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ കീഴിലുള്ള ഒരു ഖുർആൻ പഠിക്കാനുള്ള ഒരു സ്ഥാപനമുണ്ടാകണം. അതിൽ കവിഞ്ഞ മറ്റൊരു ലക്ഷ്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശം സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് അതിനെ സംരക്ഷിക്കേണ്ടത്, നിങ്ങളാണ് അതിനെ പോറ്റി വളർത്തേണ്ടത്. അല്ലാഹുവിന്റെ ദീനിനെ സഹായം ചെയ്യാൻ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന വലിയൊരവസരമാണ്. അല്ലാഹുവിന്റെ ദീനിനെ സഹായം ചെയ്യാൻ അല്ലാഹു നൽകിയ വലിയൊരവസരം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സയ്യിദുന ഉസ്മാൻ ബിന്നൂറൈ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനാണ്. സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച മഹാനാണ്. പക്ഷേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് ഒരുപാട് സംഭാവന അർപ്പിച്ച മഹാനാണ് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്നൊരു ദിവസം എഴുന്നേറ്റ് സഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്റെ സുഹാബ ആരാണ്, ആരാണ് നിങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാനുള്ളത്, ആർക്കാണ് സാധ്യമായിട്ടുള്ളത്? സദസ്സിന്റെ ഒരു മൂലയിൽ നിന്നൊരാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അത്രേ അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ, ഈ ദീനിനെ സഹായിക്കാൻ ഞാനുണ്ട് നബിയെ. നൂറവട്ടം ഞാൻ അല്ലാഹുവിന് വേണ്ടി എഴുതി വെക്കുകയാണ് യാ റസൂലല്ലാഹ്. നൂറവട്ടകം എന്റെ വാതുകൾക്കെന്ന മോമിനീങ്ങളെ, ഒട്ടകമെന്ന് പറയും അടിസ്ഥാനമായ ഒരു കാര്യമായി നമ്മൾ കണക്ക് കൂട്ടരുത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമാണ് ഒട്ടകം. നൂറവട്ടകമാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, സ്വഹാബാ അത് പോരാ, ഇനിയും ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? രണ്ടാമതും എഴുന്നേറ്റത് ഉസ്മാൻ എന്നവരാ, ഞാനുണ്ട് നബിയെ സഹായിക്കാൻ. ഒരു നൂറവട്ടകം കൂടി ഞാനിതാ ഇസ്ലാമിന് സമർപ്പിക്കുകയാണ്, ഇരുന്നൂറ് ഒട്ടകം. മൂന്നാമതും ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആരാണ്, ആരാണ് നിങ്ങളിൽ ഇനി സഹായിക്കാനുള്ളത്? അപ്പോഴും എഴുന്നേറ്റത് സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഉസ്മാൻ എന്നവർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നബിയേ ഞാനുണ്ട് റസൂലേ, ഒരു നൂറ് വട്ടവും കൂടി ഞാനിതാ ഇസ്ലാമിന് സമർപ്പിക്കുകയാണ്. ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മുന്നൂറ് വട്ടകം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്ത മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. സലാത്തിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, മടുത്തോയോ? സമ്പത്ത് സഹായം എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ കുറെ ആൾക്കാരും ഇല്ലെങ്കിലിങ്ങനെ സ്ഥലം കാലിയാക്കുകയാണോന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഇൻഷാല്ലാ സഹായിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കെട്ടിപ്പിടിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് നബി തങ്ങൾ മഹാനായ ഉസ്മാൻ എന്നവരോട് പറയുകയാണ്, യാ ഉസ്മാൻ, ഉസ്മാനേ ഇനി ഒരു നന്മയും ചെയ്തില്ലെങ്കിലും നാളെ സ്വർഗം ലഭിക്കാൻ അങ്ങയുടെ ഈ ഒരു സദക ധാരാളമാണ് ഉസ്മാൻ. ഉസ്മാന്റെ കൂടെ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മോമിനീങ്ങളെ, ഉസ്മാൻ എന്നവരെ പോലെ ഈ സദസ്സിൽ ഒരുപാട് നല്ല ഉദാരമതികളായ ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആർക്കാണ് താല്പര്യമുള്ളത്? ഇൻഷാ അള്ളാഹുങ്ങളിൽ കഴിയുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹല സ്ഥാപനത്തിന് ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. അത് നിറവേറ്റി കൊടുക്കാൻ കഴിയുന്നവർ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വളരെ താല്പര്യം
ആരോഗ്യത്തോടുകൂടെ മുമ്പോട്ട് വരണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചില്ലറ കാര്യമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. ആ രീതിയിലാണ് നമ്മളിത് ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിപ്പഠിക്കുന്ന ഹാഫിളത്തുകളായ പെൺകുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയുള്ള, അവർക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമൊരുക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നൽകാനിരിക്കുന്ന ഈ സദഖ. അതുകൊണ്ടാരും നിരാശരാകരുത്. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലം നൽകും, ഒരു സംശയവുമില്ല. ദുനിയാവിലും അല്ലാഹു നിങ്ങളുടെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും അല്ലാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ, പ്രദാനം ചെയ്യും, ഒരു സംശയവുമില്ല. ഓരോ ദിവസവും രണ്ട് മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒരു മലക്ക് ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുമ്മാതി മുൻഫികന ഖലഫാ, പടത്തവനെ നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവർക്ക് നീ ധാരാളം ധാരാളം കൊടുക്കണമല്ലാ, അവർക്ക് നീ ധാരാളം സമ്പാദ്യമിനിയും വർദ്ധിപ്പിച്ചു കൊടുക്കണമല്ല. ആരാണ് ദുആ ചെയ്യുന്നതും മലക്കിന്റെ പ്രാർത്ഥനയാണ്. മറ്റൊരു മലക്ക് ദുആ ചെയ്യുമത്രേ, അല്ലാഹുമ്മാതി മുൻഫികന തലഫാ, പടച്ചവനെ ഇരുന്നയാ പൈസ അള്ളാഹുവിന്റെ നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാത്ത ഈ മുതലാളിയുടെ സമ്പത്തിനെ നീ നശിപ്പിക്കണം അല്ലാ. ഇത് മറ്റേ മലക്ക് ദുആ ചെയ്യുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു നമുക്ക് സഹായിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പഠിച്ചവനെ വേണ്ടേ? സഹായിക്കാനുള്ള താല്പര്യം ഇല്ലേ? ഉണ്ടല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുട്ടിക്ക് ഒരു മാസം വരുന്ന ചെലവ് 3000 രൂപയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുട്ടിക്ക് ഒരു മാസം 3000, ഏറ്റവും ചുരുങ്ങിയ ചെലവാണ് ഈ പറയുന്നത്, 3000 രൂപ ചെലവ് വരുന്നു. 15 കുട്ടികളാണ് ആദ്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നത്. 15 കുട്ടികളെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളെ പോലത്തെ നല്ല ആളുകളുടെ, ഉദാരമതികളായ ആളുകളുടെ നാണയ തുട്ടുകൾ കൊണ്ട് തന്നെ ഉണ്ടാകേണ്ടതാണ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നല്ല സദസ്സാണ്, നിങ്ങള് സദസ്സിനെ അലങ്കോലപ്പെടുത്തരുത്. ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. ഞാൻ അല്പം കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും. അതിനിടയിൽ ഈ കാര്യം ഒന്ന് നിർവഹിക്കുകയാണ്. അല്ലാഹു നല്ല ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സദസ്സിൽ നിന്ന് വളരെ താല്പര്യത്തോടെ ഇൻഷാ അല്ലാഹ് ആരാണ് ഒരാദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഒരു സഹായം ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവല്ലേ എത്രയാ? 10000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുവേ അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. 10000 രൂപ തരാമെന്നൊരു സഹോദരൻ ഉത്തരത്തിരിക്കുകയാണ്. റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകല്ലാ. നിന്റെ ഖുർആന് നാളെ പരലോകത്തെ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണമല്ലാ. റഹ്മാനായ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് ചെയ്യണം തമ്പുരാനെ.